നമസ്കാരം. ഗാസ ഖാൻ യൂനിസിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഹമാസ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗാസ ഖാൻ യൂനിസിലെ അൽ ഫറൂഖ് മസ്ജിദും ആക്രമണത്തിൽ തകർന്നിരുന്നു. കിസാൻ അൽ നജാറിലെ അൽ ഫാറൂഖ് മസ്ജിദ് മറയാക്കി ഭീകരർ പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ സൂചനകൾ പുറത്തു വന്നിരുന്നു. ടെൽ അൽ സുൽത്താൻ, സൗദി സെൻട്രൽ ഖാൻ യൂനിസിലെ അൽ ഷബൂറ എന്നീ പ്രദേശങ്ങളിലും ആക്രമണം ഉണ്ടായിരുന്നു. തെക്കൻ ലെബനിലെ മസ്ജിദിൽ നിന്ന് ആയുധശേഖരവും കണ്ടെത്തിയിരുന്നു. സ്നിപ്പർ റൈഫിളുകൾ, ചെറിയ മിസൈലുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവയാണ് സൈന്യം കണ്ടെത്തിയത്. അതേസമയം ഇറാനിൽ നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് വ്യോമാക്രമണം നടന്നത്. ഇറാന്റെ പ്രതിരോധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ടെഹ്റാൻ വിമാനത്താവളത്തിന് സമീപവും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ ആണവ നിലയത്തിൽ തീപിടുത്തമുണ്ടായെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കരാജ് ആണവ നിലയത്തിൽ നിന്ന് പുക ഉയർന്നത്. എന്നാൽ അതിനുള്ള കാരണവും ആളപായ സാധ്യതയും ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ അമേരിക്കയും പിന്തുണച്ചിരുന്നു. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ആക്രമണം ഉണ്ടായതെന്നും ആക്രമണ വിവരം തങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് സീൻ സാവറ്റ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയായിട്ടില്ലെന്നും സാവറ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനോടും ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രായേലിൽ നിന്ന് തുടർ വിവരങ്ങൾ സ്വീകരിക്കുന്നുവെന്നുമാണ് സാവറ്റ് സൂചിപ്പിച്ചത്. ഇസ്രായേലിന്റെ പ്രസ്താവനയിൽ പറയുന്നത് തങ്ങൾക്കെതിരായ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഈ നീക്കമെന്നും പരമാധികാരമുള്ള ഏത് രാജ്യത്തെയും പോലെ സ്വയം തിരിച്ചടിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നുമാണ്. രാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനു വേണ്ടി ചാരപ്പണി ചെയ്ത 7 ഇസ്രായേലി പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി IDFഉം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 വർഷമായി ഇവർ ഇറാനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും പ്രായപൂർത്തിയാകാത്ത 2 പേരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട്. $300,000 കൈപ്പറ്റിയാണ് ഇവർ 600-ലധികം ദൗത്യങ്ങൾ നിർവഹിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായാൽ യുദ്ധം അവസാനിക്കുമെന്നും പറയുന്നുണ്ട്. മൊസാദ് മേധാവിയുമായി നടത്തിയ ചർച്ചകളിലാണ് വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നാൽ സമാധാനത്തിലേക്ക് മടങ്ങാമെന്ന് ഹമാസ് വ്യക്തമാക്കിയത്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറാതെ ബന്ദികളെ കൈമാറില്ല. ഗാസയിലേക്ക് ആവശ്യ സാധനങ്ങളും മനുഷ്യാവകാശ സഹായങ്ങളും എത്തിക്കണം. ഇരുവിഭാഗവും ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ കരാറിന്റെ പുറത്ത് വിട്ടയക്കണമെന്നും ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പറയുന്നുണ്ട്. ഈജിപ്തിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. കെയ്റോയിൽ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തങ്ങളുടെ വിഭാഗം ചർച്ച നടത്തിയതായാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. തലവൻ യഹിയ സിൽവർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹമാസിന്റെ ഈ മനമാറ്റം എന്നെടുത്തു പറയണം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.